ഉപയോഗിച്ച് ഒരു ദോശ തയ്യാറാക്കാം. ഓട്സ് പൊതുവെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നമുക്കത് നമ്മുടെ ഡെയിലി ഫുഡിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മാവ് മിക്സ് ചെയ്യാനുള്ള വെള്ളം വേണം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാല് ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം. ഒരു അഞ്ചാറ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ള് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വേണം. നമുക്ക് ആദ്യം ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി, അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കാം, അതിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കഴിവതും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കാൻ. ഓട്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഓട്സ് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഓട്സും ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓട്സ് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഓട്സും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് കൊണ്ട് ചെറിയ മിക്സി ജാറിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ജീരകവും കുരുമുളകും ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല, ഒന്ന് രണ്ടായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകും ജീരകവും ഒന്ന് രണ്ടായിട്ട് ചതഞ്ഞും കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സ് പൊടിച്ചതും നമ്മൾ ഈ അരി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉപ്പും സോഡാപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഈ ഓട്സ് ദോശയിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാക്കേണ്ട, അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ട് വേണം ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര തിക്നെസ്സിൽ വേണം മാവ് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കണ്ട, ഈ ഒരു തിക്നെസ്സിലാക്കി തയ്യാറാക്കിയെടുക്കുക. ഇനി ഈ മാവ് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ദോശ തയ്യാറാക്കാം. മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് സമയമായി. ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കല്ല് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഒരു തവി മാവെടുത്ത് ദോശ പരത്തി കൊടുക്കാം. ഓരോരുത്തരുടെ തിക്നെസ്സിനനുസരിച്ച് പരത്തി കൊടുക്കുക. തിന്നായിട്ട് വേണമെന്നുള്ളവർ തിന്നായിട്ട് പരത്താം, തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തയ്യാറാക്കാം. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ദോശ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ടും അരി ഗോതമ്പ് എന്നിവ ഉപയോഗിച്ചാണ് പലഹാരങ്ങൾ കഴിക്കുന്നത്. വല്ലപ്പോഴും ഓട്സിൻ്റെ എന്തെങ്കിലും റെസിപ്പികളും കൂടെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇനി ദോശ ഒരു വശത്ത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് 2 വശവും വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഏകദേശം 1 കപ്പ് ഓട്സാണ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ഏകദേശം ഈ സൈസിലുള്ള 4 ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനകത്ത് ഓയിലൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. 2 വശവും നന്നായിട്ട് വേവിച്ചെടുക്കാം. ദോശ 2 വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്, അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിലും തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.